മന്ത്രി മുഹമ്മദ് റിയാസ് കാലേവാരി നിലത്തടിച്ചതിന്റെ സംഗടത്തിൽ പോക്രിത്തരം വിളിച്ചു പറയുകയാണ് ഉള്ളിസുര. വായിൽ തോന്നിയത് വിളിച്ചു പറഞ്ഞാൽ അത് തെളിയിക്കാനുള്ള ബാധ്യത കൂടി ഉണ്ട് എന്നുള്ള കാര്യം സുരേന്ദ്രൻ ഓർമ്മിക്കുന്നത് നല്ലതാണ്. ക്രൈസ്തവ ഭവനങ്ങളൊക്കെ സന്ദർശിച്ച് ഇപ്പോൾ തന്നെ അവരെ മുഴുവൻ ബി ജെ പിക്കാരാക്കി കളയാമെന്നുള്ള അതിമോഹവുമായി ഇറങ്ങിത്തിരിച്ച ബി ജെ പിക്കാരെ വിചാരധാരയും ഓർഗനൈസറുമൊക്കെ ഉയർത്തിക്കാട്ടി മന്ത്രി മുഹമ്മദ് റിയാസ് വലിച്ചു കയറി ഒട്ടിച്ചു രണ്ട് ദിവസമായിട്ട്. അതിൻ്റെ വൈരാഗ്യമായിട്ടാണ് മുഹമ്മദ് റിയാസ് തീവ്രവാദിയാണ്, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുമായി അടുത്ത ബന്ധം പുലർത്തുന്നയാളാണ് എന്നൊക്കെ ഈ സുരേന്ദ്രൻ വിളിച്ചു കൂവുന്നത്. മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന ഒരാൾ ഇവിടുത്തെ പി എഫ് ഐ ഉൾപ്പെടെയുള്ള മതതീവ്രവാദ സംഘടനകളുമായിട്ട് എപ്പോഴും ചങ്ങാത്തം പുലർത്തുന്ന ആളാണ്. അത് സി പി എം ഇപ്പോൾ അദ്ദേഹത്തെ മന്ത്രിയും സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറും ഒക്കെ ആക്കിയത് മുസ്ലിം തീവ്രവാദ ശക്തികളുടെ പിന്തുണ വഴി ആ വിഭാഗത്തിൻ്റെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾക്ക് വ്യക്തമായിട്ടറിയാം മുഹമ്മദ് റിയാസ് ഏതൊരു പോളറൈസേഷന് വേണ്ടിയാണോ ശ്രമിക്കുന്നത്. ലീഗുകാരെ മനസ്സിലാക്കിയാൽ മതി. എന്തു തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സംസ്ഥാനത്തെ ഒരു മന്ത്രിയുടെ പേരിൽ ഇത്തരത്തിലുള്ള ഗുരുതരമായ ആരോപണം സുരേന്ദ്രൻ ഉന്നയിക്കുന്നത്? രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ പ്രതിനിധികളാണ് എന്ന് കരുതി വായിൽ തോന്നുന്നതൊക്കെ വിളിച്ചു പറയാൻ ഇവർക്ക് ആരാണ് അധികാരം കൊടുത്തിട്ടുള്ളത്? മുസ്ലിം നാമധാരികളായ നേതാക്കന്മാരെ മുഴുവൻ ഇവർ ആക്ഷേപിക്കുകയാണ്. കെ ടി ജലീലിനെ വേറൊരു വിവരം കേട്ട സംഘി ഒരു ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് ഭീകരവാദി എന്നാണ് വിളിച്ചത്. മുസ്ലിം നാമധാരിയായ ഒരു മാധ്യമപ്രവർത്തകനെ നുഴഞ്ഞുകയറ്റക്കാരനെന്നാണ് തിരുവനന്തപുരത്തെ വിവരം കേട്ട മറ്റൊരു സംഘി വി വി രാജേഷ് വിളിച്ചത്. എൽ ഡി എഫിൻ്റെ മുസ്ലിം നാമധാരികളായ എ എ റഹീമിനെയും സലീമിനെയും ഇതുപോലെ തീവ്രവാദികളുമായി ബന്ധമുള്ളവർ എന്ന് പറഞ്ഞാണ് ബി ജെ പിക്കാർ ആക്ഷേപിക്കുന്നത്. അപ്പോൾ തിരിച്ച് മറുപടി പറയാനില്ലാതെ വരുമ്പോൾ അവർ മുഴുവൻ തീവ്രവാദികളായങ്ങ് മാറുകയാണ്. മുഹമ്മദ് റിയാസൊക്കെ അയാളുടെ കുട്ടിക്കാലം മുതൽ തന്നെ സംഘടനാ പ്രവർത്തനത്തിലൂടെ കടന്നു വന്നയാളാണ്. നേരത്തെ റിയാസിൻ്റെ യോഗ്യതകളെക്കുറിച്ച് കോൺഗ്രസ്സുകാർ ചോദിച്ചപ്പോൾ അന്ന് കേരളം മുഴുവൻ ചർച്ച ചെയ്തതാണത്. അയാൾ എസ് എഫ് ഐയിൽ തുടങ്ങി ഇപ്പോൾ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം വരെ ആയി എത്തി നിൽക്കുന്ന സംഘടനാ പ്രവർത്തനത്തിൻ്റെ ചരിത്രം. ഈ പറയുന്ന കെ ടി ജലീൽ അദ്ദേഹം കടന്നു വന്ന വഴികൾ എന്തൊക്കെയാണ് എന്നുള്ളത് അദ്ദേഹം തന്നെ പലവട്ടം പൊതുസമൂഹത്തിന് മുന്നിൽ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തോടൊപ്പം പണ്ട് നിരോധനമില്ലാതിരുന്ന കാലത്ത് ഇവിടെ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് സിമി പ്രവർത്തിച്ചിരുന്ന കാലത്ത് കൂടെ പ്രവർത്തിച്ചിരുന്ന അബ്ദുസമദ് സമദാനിയെ പോലെയുള്ള ആളുകളെയൊക്കെ അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അവരൊന്നും തീവ്രവാദികളല്ല, ജലീൽ മാത്രം തീവ്രവാദിയാകും. ഇപ്പോൾ വിചാരധാരയെ തള്ളിപ്പറയാൻ ബി ജെ പിക്കാർ തയ്യാറാണോ എന്ന് ചോദിക്കുമ്പോൾ മുഹമ്മദ് റിയാസ് ഭീകരവാദിയാവുകയാണ്. ഓർഗനൈസർ എന്ന് പറയുന്ന ആർ എസ് എസിൻ്റെ മുഖപത്രത്തിൽ ക്രിസ്ത്യാനികൾക്കെതിരെ ലേഖനം എഴുതിയതിനെക്കുറിച്ച് മുഹമ്മദ് റിയാസ് ചോദിക്കുമ്പോൾ മുഹമ്മദ് റിയാസ് പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഉറ്റ ചങ്ങാതിയായി മാറുകയാണ്. അതെങ്ങനെയാണ് ശരിയാവുക സുരേന്ദ്ര? നിങ്ങൾക്ക് വായിൽ തോന്നുന്നതൊക്കെ വിളിച്ചു പറയാൻ ഇതെന്താ നിങ്ങൾക്ക് സ്ത്രീധനം കിട്ടിയ നാടാണോ? ഇവിടെയുള്ള ആളുകളുടെ മുഖത്ത് നോക്കി നിങ്ങളൊക്കെ തീവ്രവാദികളെന്ന് പറയാൻ ഉത്തരേന്ത്യയിലൊക്കെ സംഭവിക്കുന്നത് ഇതാണ്. ആരെയും അവർ രാജ്യദ്രോഹികളാക്കി കളയും, തീവ്രവാദികളാക്കി കളയും. മുസ്ലിം നാമധാരികളാണെങ്കിൽ പറയുകയും വേണ്ട. ആ പരിപാടി ഇവിടെ നടക്കില്ല. ഇപ്പോൾ ഈ ക്രൈസ്തവ ഭവനങ്ങൾ സന്ദർശിക്കാൻ പോയി അടി കിട്ടി പുളിയും കുടിച്ചിരിക്കുകയാണ്. അത് ഇരട്ടിപ്പണിയായി. വിചാരധാര ക്രൈസ്തവരെല്ലാം ചർച്ച ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. കഴിഞ്ഞ രണ്ട് ദിവസമായി ഗൂഗിളിൻ്റെ സെർച്ച് റാങ്കിങ്ങിൽ വിചാരധാര ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. കാരണം എന്താണ്? ഈ വിചാരധാര കേരളീയ പൊതുസമൂഹത്തിന് മുന്നിൽ ഒരു വലിയ ചർച്ചയായി മാറിയിരിക്കുന്നു. ആ വിചാരധാരയെ തള്ളിപ്പറയാൻ ബി ജെ പി തയ്യാറുണ്ടോ എന്നുള്ള ചോദ്യം വന്നതോടുകൂടി സാധാരണക്കാരായ ക്രൈസ്തവരൊക്കെ വിചാരധാരയുടെ ആ അധ്യായം വായിക്കുകയാണ്. 20-ാം അധ്യായം. ക്രൈസ്തവർ ഏറ്റവും മോശപ്പെട്ട ആളുകളാണ് എന്ന് പറഞ്ഞു വയ്ക്കുന്ന ഭാഗം. അത് നടപ്പിലാക്കാൻ വേണ്ടി ഗ്രഹാം സെയിൻസ് അടക്കമുള്ള ആളുകളെ ചുട്ടുകൊന്നവർ, ഇപ്പോഴും ദേവാലയങ്ങൾ ആക്രമിക്കുന്നവർ, ക്രൈസ്തവ സ്ഥാപനങ്ങൾക്കുള്ളിൽ ഹിന്ദു ദൈവങ്ങളുടെ ചിത്രം വയ്ക്കണം എന്ന് അലമുറയിട്ട് ആഹ്വാനം ചെയ്യുന്നവർ, മതപരിവർത്തനത്തിന് നടക്കുന്നവരാണ് ഇവരെന്ന് അന്ന്
ഗുരുജി പറഞ്ഞത് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ ഏറ്റു പറഞ്ഞുകൊണ്ടിരിക്കുന്ന വർത്തമാനകാല സാഹചര്യമുള്ളപ്പോൾ സുരേന്ദ്രനൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റില്ല ആളുകൾ തിരികെ ചോദ്യം ചെയ്യും ക്രൈസ്തവ ഭവനങ്ങളിലേക്ക് ഇനി കയറി ചെല്ലാൻ സാധിക്കുകയില്ല എന്നുള്ള യാഥാർത്ഥ്യത്തിന്റെ മുന്നിലാണ് നിൽക്കുന്നത് അപ്പോൾ പിന്നെ അടുത്ത പണി എന്താ ഇത് പറയുന്ന ആളുകളെയൊക്കെ അങ്ങ് തീവ്രവാദിയാക്കുക മുസ്ലിം നാമധാരികളാണെങ്കിൽ എളുപ്പമാണല്ലോ മുഹമ്മദ് റിയാസ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുമായി ഏതെങ്കിലും തരത്തിൽ ചങ്ങാത്തം സ്ഥാപിച്ചിരുന്നു എന്ന് തെളിയിക്കാനുള്ള എന്തെങ്കിലും ഒരു തെളിവ് സുരേന്ദ്രന് ഈ പൊതുസമൂഹത്തിന് മുന്നിൽ വയ്ക്കാൻ സാധിക്കുമോ അല്ലാതെ മൈക്ക് കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ പുലഭ്യം പറഞ്ഞിട്ട് പോവുക എന്നുള്ളത് ഒരു നേതാവിന് യോജിച്ച പണിയല്ല സുരേന്ദ്രനെ ഒന്നും ഒരു നേതാവായി ബി ജെ പിക്കാർ പോലും അംഗീകരിച്ചിട്ടില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല കാരണം അങ്ങേര് രേഖകളിൽ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റാണ് രണ്ട് സ്ഥലത്ത് മത്സരിച്ച് സമ്പൂജ്യനായ ഒരു യോഗ്യനാണ് അങ്ങനെയുള്ള ആ യോഗ്യൻ ഇങ്ങനെ വായിൽ തോന്നുന്നത് വിളിച്ചു പറഞ്ഞാൽ അത് കേട്ടിരിക്കാൻ കേരളീയ പൊതുസമൂഹത്തിന് സാധിക്കില്ല അവർ ചോദ്യങ്ങൾ തിരികെ ചോദിക്കും അതിന് ഉത്തരം നൽകേണ്ട ബാധ്യതയുണ്ട് ഇപ്പോൾ ക്രൈസ്തവ ഭവനങ്ങളിലേക്ക് പോയി ആട്ടിൻതോലണിഞ്ഞ ചെന്നായ്ക്കളുടെ മട്ടിൽ അവരെ വാരിപ്പുണരാൻ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായി അവരെക്കുറിച്ച് ഇതുവരെ പറഞ്ഞതൊക്കെ നിങ്ങൾ തിരുത്താൻ തയ്യാറാണോ എന്ന് ചോദിച്ചിട്ട് അതിനെക്കുറിച്ച് ഒരക്ഷരം മിണ്ടുന്നില്ല ഞങ്ങൾ ഇനിയും ക്രൈസ്തവ ഭവനങ്ങളിൽ പോകുമെന്നാണ് പറയുന്നത് എന്തിന് ക്രിസ്മസിന് വേണ്ടി നക്ഷത്രം വയ്ക്കാനോ അതിനു വേണ്ടിയിട്ടാണെങ്കിൽ കൊള്ളാം അവർ നക്ഷത്രമൊക്കെ കാശ് തന്ന് വാങ്ങിച്ചോളും വല്ല ബി ജെ പിക്കാരോട് ശോഭാ സുരേന്ദ്രനൊക്കെ വെറുതെ ഇരിക്കുകയല്ല അവരോടൊക്കെ പറഞ്ഞ് നക്ഷത്രം ഉണ്ടാക്കാൻ പറ എന്നിട്ട് ആ നക്ഷത്രം വയ്ക്കാൻ നടക്കാം മുസ്ലിം ഭവനങ്ങളിലും ക്രൈസ്തവ ഭവനങ്ങളിലും കയറി ഇറങ്ങി ഞങ്ങൾ അവരുമായി ഊഷ്മള ബന്ധമുണ്ടാക്കിക്കളയും എന്ന് പറയുമ്പോൾ ഈ രാജ്യത്തെ ഞങ്ങളുടെ ഒന്നാമത്തെ ശത്രുക്കളെന്ന് പറഞ്ഞ മുസ്ലിങ്ങൾ രണ്ടാമത്തെ ശത്രുക്കളെന്ന് പറഞ്ഞ ക്രൈസ്തവർ അവർ നിങ്ങളെ അങ്ങ് കണ്ണും പൂട്ടി സ്വീകരിക്കുമെന്നാണോ കരുതിയത് ഗോവയും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളും ഒക്കെ പറയുന്നുണ്ട് ഇപ്പോൾ ഗോവയിലെ ക്രൈസ്തവ സമൂഹം ഒന്നടങ്കം ബി ജെ പിയോടൊപ്പം നിൽക്കുന്നു എന്നൊക്കെയാണ് തള്ളു അതിനൊന്നുമുള്ള വോട്ട് അവിടെ കിട്ടിയിട്ടില്ല അവിടുത്തെ ഹിന്ദുക്കളുടെ വോട്ട് കൊണ്ടാണ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവർക്ക് സ്വാധീനമുള്ള ഇടങ്ങളിൽ ബി ജെ പി അല്ല പ്രധാനപ്പെട്ട ശക്തി ബി ജെ പിയുടെ സഖ്യകക്ഷികളാണ് അവരുടെ ചെലവിലാണ് ഈ ക്രൈസ്തവർ ക്രൈസ്തവർ എന്ന് തള്ളിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവർ ഇപ്പോൾ ചെന്ന് വിട്ടിരിക്കുന്ന ഒരു വിഷമവൃത്തമുണ്ട് അത് ചൂണ്ടിക്കാണിക്കാൻ ആരെങ്കിലും തയ്യാറാകുമ്പോൾ വിചാരധാരയെ തള്ളിപ്പറയാൻ തയ്യാറാണോ എന്ന് ചോദിക്കുമ്പോൾ സ്വന്തം തന്തയെ എങ്ങനെ തള്ളിപ്പറയുമെന്നുള്ള ആശങ്കയിൽപ്പെട്ടിട്ട് അത് ബാക്കിയുള്ളവനെ തീവ്രവാദി എന്ന് വിളിച്ച് മറുപടി പറഞ്ഞല്ല അതിനെ പ്രതിരോധിക്കേണ്ടത് ഒരാളെ തീവ്രവാദി എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ തീവ്രവാദി സംഘടനയുമായി ബന്ധമുള്ളയാളെന്ന് ആരോപിക്കുന്നുണ്ടെങ്കിൽ അതിന് തെളിവ് നൽകണം ഇപ്പോൾ സുരേന്ദ്രൻ്റെ എൻ ഐ എയും സുരേന്ദ്രൻ്റെ ഇ ഡിയും സുരേന്ദ്രൻ്റെ സി ബി ഐയും ഒക്കെ ഉണ്ടല്ലോ അന്വേഷിച്ചുകൂടെ അങ്ങനെ തീവ്രവാദ ബന്ധമുള്ളയാളാണ് കേരളത്തിൻ്റെ മന്ത്രിയെങ്കിൽ അത് തെളിയിക്കാൻ സാധിച്ചില്ലെങ്കിൽ കേരളീയ പൊതുസമൂഹത്തോട് സുരേന്ദ്രൻ മാപ്പ് പറയണം ഈ സുരേന്ദ്രനെതിരെ ഒന്നും കേസിന് പോവുക എന്നൊന്നും പറയുന്നത് നടക്കുന്ന കാര്യമല്ല വിവരം കെട്ടവന്മാർക്കെതിരെ തൊലിക്കെട്ടി 1000 തവണ രജിസ്റ്റർ ചെയ്ത് വച്ചേക്കുന്ന ടീമുകൾക്കെതിരെ കേസ് പോയിട്ട് എന്ത് കാര്യം ആസനത്തിൽ ആല് കുരുത്താൽ അതും ആനന്ദമെന്ന് പറഞ്ഞ് നടക്കുന്ന ടീമാണ് പക്ഷേ ഈ പറഞ്ഞത് തെളിയിക്കാനുള്ള ബാധ്യത സുരേന്ദ്രനുണ്ട് ചുരുങ്ങിയ പക്ഷം കേരളത്തിലെ ഒരു മന്ത്രിക്കെതിരെയാണ് ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് എന്നതെങ്കിലും ഓർക്കണം.